ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലയിലെ താരൻ. ഈ താരൻ ഉള്ളതുകൊണ്ട് തന്നെ പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മോകുരു വരിക എന്നുള്ളതും അതുപോലെ തന്നെ മുടി കൊഴിയുക എന്നുള്ളതൊക്കെ. പല രീതിയിലുള്ള ഓയിലുകളാകട്ടെ അതുപോലെ തന്നെ ഷാമ്പൂകളാകട്ടെ നമ്മൾ ഈ ഡാൻഡ്രഫ് മാറാൻ അല്ലെങ്കിൽ താരൻ മാറാൻ വേണ്ടിയിട്ട് ഇന്ന് മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, എത്ര ഓയിലോ അല്ലെങ്കിൽ എത്ര ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഉപയോഗിക്കുന്ന സമയത്തുള്ള ചെറിയൊരു കുറവുണ്ടാവും എന്നുള്ളതല്ലാതെ ഇതിന് പെർമനൻ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അതിന്റെ കാര്യം എന്നാന്ന് വെച്ചാല്, ഈ ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ വരാനുള്ളതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ അകത്ത് ഫംഗസിന്റെ അളവ് കൂടി എന്നുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ ഫംഗസ് കൂടുന്നതിന്റെ ഫലമായിട്ട് ചിലർക്കാണെങ്കിൽ താടിയിലായിരിക്കും ഇതുപോലെ ഡാൻഡ്രഫ് വരുന്നത്, അതുപോലെ ചിലർക്ക് സ്കിന്നിലായിരിക്കും ഡ്രൈ സ്കിൻ ആവും, അതുപോലെ ചിലർക്ക് സ്കിന്നിൽ അലർജി പോലെ ചൊറി പോലെയൊക്കെ വരും. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ ഫംഗസ് കൂടുന്നതും കൊണ്ടാണ് കേട്ടോ. അതുപോലെ മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വരയുടെ അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃമിശല്യം ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ കുടലിൻ്റെ അകത്ത് ഫംഗസ് കൂടും. അതിന്റെ ഫലമായിട്ടും ഈ പറഞ്ഞ പോലെ തലയിലും ദേഹത്തൊക്കെ ആയിട്ട് താരം കണ്ടുപിടും. അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യാവുന്ന ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്കിന്നുപരമായ എന്തെങ്കിലും ഒരു അലർജിയോ അല്ലെങ്കിൽ ഈ ഡാൻഡ്രഫോ ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സിംറ്റം നിങ്ങളുടെ ശരീരം കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടൽ ക്ലീൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റൊമക്ക് ക്ലീൻ ചെയ്യാനുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. അത് ആയുർവേദം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് മരുന്ന് ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, ഏത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റൊമക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കാൻ നോക്കുക. നമ്മൾ പലപ്പോഴും ഇതുപോലെ ഈ ഡാൻഡ്രഫിന്റെ പ്രശ്നമായിട്ട് വരുന്നവരുടെ അടുത്ത് ഇവരെ ഒന്ന് സ്റ്റൊമക്ക് ക്ലീൻ ചെയ്യണമെന്ന് പറയുമ്പം അവർ ചിന്തിക്കുന്നത്, അപ്പോൾ ആദ്യമേ അവർ ചോദിക്കുന്നത്, എൻ്റെ വയറിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ ബാത്റൂമിലൊക്കെ നോർമലായിട്ടാണ് പോകുന്നത്, പിന്നെ എന്തിനാണ് വയറ് ക്ലീൻ ചെയ്യുന്നതെന്ന്. നമ്മൾ വയറ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഈ ഫംഗസ് ഒഴിവാക്കുക എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഈ ഫംഗസ് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഡാൻഡ്രഫിന് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം.